സ്ട്രെസ് മാറുന്നതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ഹെൽത്ത് ടെക്നിക്കാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്, അതുകൊണ്ടാണ് ഈ ഒരു പച്ചപ്പെല്ലാം കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ സ്ട്രെസ്സൊക്കെ മാറ്റാൻ പറ്റിയ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പച്ചപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള സൗണ്ടുകളും ഉണ്ടാവും. കാക്കകൾ വിളിക്കുന്നുണ്ട്, അപ്പുറത്ത് പട്ടി വിളിക്കുന്നുണ്ട്, ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ നാച്ചുറലായിട്ടുള്ള സൗണ്ടുകളും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന് മുന്നേ ഒന്ന് രണ്ട് എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു ഏറ്റവും നല്ലൊരു മാർഗമെന്ന് പറയുന്നത്, സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റിയൊരു മാർഗമെന്ന് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസാണ് അല്ലേ, പ്രാണായാമം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വളരെ നല്ലൊരു റിസൾട്ട് തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാണായാമം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല, ആ ഒരു ബ്രീത്തിങ് എക്സസൈസ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ബ്രീത്തിങ് എക്സസൈസ് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ ഒരു പക്ഷേ എൻ്റെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. ഞാൻ അതിലൊരു ടെക്നിക്ക് പറയുന്നുണ്ട്, വിരലുകളൊക്കെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് എങ്ങനെ ഹോൾഡ് ചെയ്യണം, ഏത് രൂപത്തിലാണ് നമ്മൾ ബ്രീത്തിങ് എടുക്കേണ്ടത് എന്നുകൂടി ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ ഒരു എപ്പിസോഡ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഹെൽത്ത് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗമാണ്. നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകു വശത്ത് അമിതമായിട്ട് സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് കാണാൻ പറ്റും, ചെറിയൊരു ഹമ്പ് പോലെയൊക്കെ കാണാൻ പറ്റും. ഈ കഴുത്തിൻ്റെ പുറകു വശത്തേക്ക് ഒരു തടുപ്പായിട്ട് കണ്ടുവരുന്നൊരവസ്ഥ ഉണ്ടാകും. ഒരു പക്ഷേ കൂടുതൽ സമയവും അവർ ഓഫീസുകളിൽ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ട്രെസ്സുകൾ കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു റെമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് റൈസ് ചെയ്യുക, ഇങ്ങനെയൊന്ന് കണ്ടോ മുകളിലേക്ക് ബെൻഡ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ഷോൾഡറിൻ്റെ ഭാഗം ഇതേപോലെ നമ്മുടെ കൈകൾ പിടിച്ചുകൊണ്ട് ഷോൾഡർ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്യുക. അത് നമുക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബേക്കിലേക്ക് ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, അതേപോലെ തന്നെ ബേക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടും റൊട്ടേറ്റ് ചെയ്യാം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 to 20 times ആണ് ഞാൻ ചെയ്ത പോലെയുള്ള എക്സസൈസ്. നെക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക, ഹോൾഡ് ചെയ്തിട്ട് ഫ്രണ്ടിൽ നിന്ന് ബേക്കിലേക്ക് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ബേക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടും ചെയ്യാം. അത് 15 to 20 പ്രാവശ്യമാണ് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ നിന്ന് ബേക്കിലോട്ട് ചെയ്യുമ്പോഴും ഒരു 20 times ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ ബേക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ചെയ്യുമ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ 15 to 20 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെ ചെയ്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിലീഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ആശ്വാസമാണ്. പ്രത്യേകിച്ച് അധിക നേരം നമ്മളിങ്ങനെ തല കുമ്പിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊന്ന് ബേക്കിലേക്ക് നിന്ന് ബെൻഡ് ചെയ്താലും ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു നല്ല റിലീഫ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് നമുക്ക് ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഈ ഒരു എക്സസൈസ് കൊണ്ട് വളരെയധികം സഹായകമാവുന്നൊരു മാർഗ്ഗമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി കൃത്യമായിട്ട് എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സിനെ വളരെ പെട്ടെന്ന് നമുക്ക് ശമിപ്പിക്കാൻ, അതിനെ കുറച്ച് കൊണ്ടുവരാൻ വളരെ ഫലപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേപോലെ തന്നെ ആരോഗ്യപ്രദമായിട്ടുള്ള നിരവധി വീഡിയോസുകൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ സാജിദ് കടക്കൽ എന്നുള്ള യൂട്യൂബ് ചാനൽ സന്ദർശിച്ച് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസുകൾ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയമായിട്ട് വീണ്ടും കാണാം.